ഇന്നലെ പ്രഭാവത്തിലെ നമ്മുടെ ചെറിയ ചിന്തയ്ക്കായി സഭയായി ഇന്നത്തെ ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാനെഴുന്ന സവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ യോഹനാനെഴുതുന്ന സവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ യവൻ കേളിവിനായി നാം ഇപ്പോൾ വായിച്ച വേദഭാഗം തന്നെയാണ് അതിന് പതിനെട്ടാമത്തെ വാക്യം ഒരു വട്ടം കൂടെ വായിക്കട്ടെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അനാഥരായി ഞങ്ങളെ ഉപേക്ഷിക്കാതെ നിരന്തരം നിത്യമായി എന്നേക്കും ലോകത്തിൻ്റെ അവസാനത്തോളം ഞങ്ങൾക്ക് കാവലായി സഹയാത്രികനായി പരിപാലകനായി ശക്തിയായി ബലമായി ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവമേ നിനക്ക് സ്തുതി ഈ പ്രഭാതം ഞങ്ങളുടെ മുൻപിൽ ഇരണ്ടതാണെങ്കിൽ കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അന്ധകാരത്തിൻ്റെ നടുവിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന ക്രിസ്തുവെ നിൻ്റെ തിരുമുഖം കാണുവാൻ്റെ കോണം അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിരാശപ്പെട്ടു പോകാനല്ല ശക്തിയോടുകൂടെ കൃപയോടുകൂടെ ഏത് ഘട്ടങ്ങളിലും ജീവിപ്പാനും പ്രവർത്തിപ്പാനും നീ അവിടെ ഞങ്ങളെ ഇടയാക്കണമേ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയോടെ കേൾക്കുമാറാകണമേ യോഹനാൻ എഴുതുന്ന സുവിശേഷം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫേർ ഡിസ്കോഴ്സ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് തൻ്റെ ക്രൂശു ഭരണത്തെ ശിഷ്യന്മാരോട് പറയുന്നതായ വേളയിൽ ഒല്ലാറെ ഭയചകിതരായി പോകുന്ന ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന അവരെ ധൈര്യപ്പെടുത്തുന്നതായ കർത്താവിൻ്റെ വാക്കുകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് തങ്ങളുടെ ഗുരു ഞങ്ങളെ വിട്ടുപോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഭാവി എല്ലാം തകരുന്നു ഒറ്റയ്ക്ക് ഒന്നിനെ നേരിടുവാനായിട്ട് കഴിയില്ല ഈ വലിയ ഭയം അവരുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് അവരോട് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കൂ പരിശുദ്ധാത്മാവെന്ന കാര്യത്തിനെ എൻ്റെ പിതാവ് നിങ്ങൾ അയച്ചു തരും അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും നീതിയിലേക്കും നിങ്ങളെ വഴി നടത്തും പിന്നീട് നിങ്ങളല്ല നിങ്ങളിൽ ഞാൻ വസിക്കും പിന്നെ നിങ്ങളല്ല പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ കർത്താവിൻ്റെ വലിയ വാക്കുകളാണ് ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് പകരുന്നത് ഇത് പറയുന്ന സന്ദർഭത്തിൽ അതേ രീതിയിൽ അതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്കറിയാം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരതിനെ തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് പെന്തക്കൂസ് നാൾ അനുഭവത്തിന് ശേഷം അവർ തിരിച്ചറിയുന്നു ഞങ്ങൾ ഈ ഒരു വലിയ പരിശുദ്ധാത്മാവിനാൽ നിയ നിയന്ത്രിക്കപ്പെടുന്നവരാണെന്ന് അറിയുന്നുണ്ട് അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെയും ഏത് പ്രതികൂലങ്ങളുടെയും വാളിൻ്റെയും മരണത്തിൻ്റെയും പകർച്ചവ്യാധിയുടെയും ഒക്കെ മുൻപിൽ നിന്നുകൊണ്ട് ധൈര്യപൂർവ്വം അവർ പറയുകയാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാണ് അവൻ ഉയർച്ചേറ്റു വന്നിരിക്കുന്ന ഞങ്ങൾ സാക്ഷികളാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാം ഞങ്ങളെ കൊല്ലാം ഞങ്ങളെ ഇല്ലാതെയാക്കാം പക്ഷേ ഞങ്ങളിലുള്ളതായ വിശ്വാസത്തെ നശിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല നമുക്കറിയാം ഇത് പറയുന്നത് കേവലം മുക്കുവാന്മാരായ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളല്ല മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ മനസ്സും ശരീരവും അർപ്പിച്ച് കാത്തിരുന്ന ഒരുപറ്റം ആളുകൾ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാന്മാവുകൊണ്ട് നിറയപ്പെട്ടപ്പോൾ സധൈര്യം അവർ പറയുന്നു ഒന്നിനെയും ഭയപ്പെടാതെ വേണം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ് ദൈവം ഞങ്ങളിൽ ജീവിക്കുന്നു അവന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു ഭയത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സംശയത്തിൻ്റെ ഇടങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എങ്ങനെ മുൻപോട്ട് പോകും എന്താണ് നാളത്തെ കാര്യങ്ങൾ ഭാവി എങ്ങനെയാകും കർത്താവ് ഉറപ്പ് തരുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് ദൈവം തമ്പുരാൻ നമ്മെ ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് ഭയത്തിൻ്റെ നടുവിൽ ദൈവം നമുക്ക് നൽകുന്ന ഉറച്ച വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെ വഴി നടത്തുവാൻ ഈ പരിശുദ്ധാത്മാവ് മതിയായവനാണ് ഈ തിരുവചന വേദഭാഗം രണ്ട് കാര്യങ്ങൾ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഒരു ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ജീവിതമായിരിക്കണം എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതം എന്താണ് അതിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ക്രിസ്തീയ ജീവിതം അത് വിശ്വാസത്തിന്റെ ഉറപ്പുള്ളതായ ജീവിതമാണ് സംശയം ലെവലേശമില്ലാത്തതായ ജീവിതമാണ് പറയുന്നു ഇരുമനസ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല ഇരുമനസ് ഒരിക്കൽ പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ആട്ടിടയിൽ ചെറുക്കനായിരുന്നപ്പോഴുള്ള തന്റെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് അദ്ദേഹം തന്റെ കിന്നിരമെടുത്ത് പാടുന്നത് കൂരിലിന്റെ താഴ്വരയിലൂടെ നടന്നാലും അനർത്ഥവും ഭയപ്പെടുകയില്ല കൂരിലിന്റെ താഴ്വരയിലൂടെ നടന്നാൽ ഭയപ്പെടാത്തത് ആരാണ് മരണമാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയാൽ ഭയപ്പെടാത്തതാരാണ് സങ്കീർത്തനകാരൻ പറയുന്നു നിന്റെ വടിയും കോലും നിന്റെ സാന്നിധ്യം എന്നെ ആശ്വസിപ്പിക്കാൻ മതിയായതാണ് അതുകൊണ്ടാണല്ലോ കോരഹിന്റെ മക്കൾ പറഞ്ഞത് ബലം നിന്നിലുള്ള മനുഷ്യനാണല്ലോ ഭാഗ്യവാൻമാർ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാൽ അതിനെ ജലാശയമാക്കി തീർക്കാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കുമെന്ന് അവർ ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഒരു പ്രതിസന്ധിക്കും എന്നെ നിങ്ങളെ നശിപ്പിക്കുവാനായിട്ട് കഴിയില്ല ഒരുപക്ഷെ ജടികുമായ ഈ ശരീരം മൺമറഞ്ഞു പോയേക്കാം എന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് കൊളുത്തപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തീ നാളത്തെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല കൂരിലിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും മരണഭാഷങ്ങളുടെ നടുവിലൂടെ ഞാൻ പോയാലും മരണത്തിൻ്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്താലും എന്നെ ബലപ്പെടുത്തുന്ന എന്നോട് കൂടെ എൻ്റെ സന്തത സഹചാരിയായി എന്നെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലുണ്ട് അവൻ അവനെന്നെ ജ്വലിപ്പിക്കുവാൻ എന്നെ ഉപയോഗിക്കുവാൻ അവൻ എന്നെ ബലപ്പെടുത്തുവാനായിട്ട് മതിയായവനാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയുവാനായിട്ട് സാധിക്കും സത്യത്തിലേക്ക് വഴി നടത്തുന്നവനാണ് എന്ന് പറയുമ്പോൾ കേവലം ചില ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവൻ എന്ന അർത്ഥമല്ല അതിന് നൽകുന്നത് കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറയുകയാണ് ഈ നിന്നെ സത്യത്തിലേക്ക് വഴി നടത്തുമെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതയാത്രയിൽ നീ നേരിടുന്ന എല്ലാ കുരിശിൻ്റെ അനുഭവങ്ങളിലും നിന്റെ നല്ല കമ്പാനിയനായിരിക്കും അവിടെ ജീവിതത്തിൽ ഈ വലിയ സാക്ഷ്യം നിലനിർത്താൻ നിന്നെ ഇടയാക്കുമെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് സുരക്ഷിതമെന്ന് കണ്ട് ഒളിച്ചു പാർത്തിരുന്നതായ ശിഷ്യന്മാരെ അവർ കരുതി ക്ലോസ്ഡ് റൂംസ് ആണ് ഏറ്റവും സുരക്ഷിത സെക്യൂർഡ് പ്ലേസ് എന്ന് അവർ കരുതി പരിശുദ്ധാത്മാവ് ചെയ്തത് അവർ കണ്ടെത്തിയതായിട്ടുള്ള സെക്യൂർഡ് പ്ലേസിനെ പൊളിച്ചു കളഞ്ഞു എന്നിട്ട് അവരെ ഈ അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞു ഉറക്കെ പറയണം യേശു ഉയർത്തിരിക്കുന്നു അതായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ സാക്ഷ്യം സുരക്ഷിതമെന്ന് ഞാൻ കരുതിയ ഇടങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ മാറ്റി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറക്കി നിർത്തി ഉറക്കെ പറയുകയാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു എന്ന് അതിന് സാധ്യമായി തീരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറുവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകുമ്പോഴാണ് ഒരു വിശ്വാസ ജീവിതമേ ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ ലൈഫ് ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ജീവിതമായിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതം അവിടെ ഭയമില്ല അവിടെ അവിടെ മരണമില്ല അവിടെ തോൽവിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഹേ മരണമേ നിന്റെ ജയം എവിടെയാണ് നിനക്ക് കൊല്ലാൻ സാധിക്കുന്നത് മരിപ്പിക്കാൻ സാധിക്കുന്നത് ഈ അഴിഞ്ഞു പോകുന്ന കൂടാരത്തെ മാത്രമാണ് എന്നാൽ അഴിയാത്തൊരു ഭവനം എനിക്ക് സ്വർഗത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പണിതിരിക്കുന്നു രണ്ടാമതായിട്ട് എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ്നസിംഗ് ലൈഫ് കർത്താവ് പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു തുറന്നുള്ള വേദഭാഗങ്ങളിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്താ സമാധാനം ആടി ഉലയുന്ന തിരുമാലകൾ വളരെ ശക്തമായി അടിക്കുന്ന പ്രതികൂലങ്ങളേറി വരുന്നതായതിനടുവിൽ ശാന്തമായിരിക്കാനായിട്ടുള്ള സമാധാനമാണ് കർത്താവ് നമുക്ക് തരുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ സമാധാനം നിന്നെ എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും പിടിച്ചു നിർത്തുവാൻ മതിയായതാണെന്ന് കർത്താവ് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുള്ളപ്പോൾ നമുക്ക് ഉറപ്പിച്ച് വ്യക്തമായി പറയാം ദൈവത്തിൻ്റെ സമാധാനം എന്നോട് കൂടെയുണ്ട് കുരിശിനെ കണ്ടുകൊണ്ട് പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെയാകട്ടെ നോട്ട് മൈ വില് ബട്ട് യു എസ് ബി ടൺ എൻ്റെ ഇഷ്ടമല്ല ഹിതം പോലെ സാധ്യമായിട്ട് തീരണം കാരണം എന്നിൽ നിറയുന്നത് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സമാധാനമാണ് പരിശുദ്ധാത്മാവ് എന്നിൽ നിറയപ്പെടുകയാണ് എന്ന് പറഞ്ഞു ഇതാ ഉയർത്തി നീറ്റ കർത്താവ് അവരോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ എന്നോട് കൂടിയാണ് ഡോ അഫ്രൈഡ് ഐ വിൽ ബി വിത്ത് യു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ വേദനയും ഭാരവും സങ്കടവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് വചനം നമുക്ക് ഉറപ്പ് തരികയാണ് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ എൻ്റെ അടുക്കിലേക്ക് വരും പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവൻ നിന്നെ ശക്തീകരിക്കും എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും നിന്നെ നിലനിർത്തും എന്ന് ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതമാകുന്ന നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതമായി മാറട്ടെ ക്രിസ്തീയ ജീവിതമാകുന്ന നമ്മുടെ ജീവിതം ഏതന്ധകാരത്തിൻ്റെയും കൂരൂരൻ്റെയും മരണത്തിൻ്റെയും നടുവിൽ ഈ ഉയർച്ച കർത്താവിനെ സാക്ഷിക്കുന്ന ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ